عبد الله بن عمر رضي الله عنهما شدما يا مكيل جيبتا صحابيان حي الشهداء إلا اندبش من قلنا عمر النفر مغنان عبد الله بن الزبير عبد الله بن عمر رضي الله عنهما مهان برغل كعبال يتن مني لن وندان فرن يدور ديوسم ما أعظمكي كعبال يمين لك اندور مهت مندل نيتر مهت ملدان كعبال يمين നമുക്ക് അല്ലാഹു ഉംറ ചെയ്യാനുള്ള ഭാഗ്യം നൽകട്ടെ, ഹജ്ജ് ചെയ്യാനുള്ള ഭാഗ്യം നൽകട്ടെ, പുണ്യ ഹബീബിനെ സിയാറത്ത് ചെയ്യാനുള്ള ഭാഗ്യം നൽകട്ടെ. ഒരുപാട് തവണ അല്ലാഹു അതിന് നമുക്ക് അവസരങ്ങൾ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കഅബ ഇങ്ങനെ കാണുമ്പോഴേ എന്ത് ദുആ നമ്മൾ ചൊല്ലേണ്ടത്? നമ്മളൊക്കെ ഓർത്ത് കിതാബ് എടുത്തിട്ട് നോക്കുമല്ലേ, അല്ലാഹുവിനോട് ദുആ ചെയ്യും. കഅബാലയം കാണുമ്പോൾ ഉള്ള ദുആയിൽ ഉത്തരമുണ്ട്. കഅബാലയത്തെ നോക്കിയിട്ട് നമ്മൾ ദുആ ചെയ്യും. അല്ലാഹുമ്മ ശർഫ് ഹാദൽ ബൈത, അല്ലാഹുമ്മ സിദ് ഹാദൽ ബൈത തശ്രീഫൻ വ തഅദീമൻ വ തക്രീമ വ സിദ് മൻ ശർഫഹു വ അല്ലമഹു വ കർമഹു മിമ്മൻ ഹജ്ജഹു വ ഇഅ്തമറഹു തശ്രീഫൻ വ തഅദീമൻ വ തക്രീമ. ഒരുപാട് ദുആകളുണ്ട്. കഅബ ഇങ്ങനെ നോക്കിയിട്ട് ദുആ ഇരിക്കുന്ന ദുആയാണത്. കഅബ എന്തൊരു മനോഹരമാണല്ലേ! കറുത്ത കില്ലകളാണെങ്കിലും കഅബത്തിന് എന്തോ ഒരു മനോഹാരിതയാണ്. കഅബ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് ഇബാദത്താണ്. വെറുതെ ഇങ്ങനെ കഅബ കാണുന്നിടത്ത് നോക്കിയിരിക്കുക. ഹിറാ ഗുഹയിൽ പുണ്യ നബി തങ്ങൾ 15 കൊല്ലം ഇരുന്നിട്ടുണ്ട് ഹിറാ ഗുഹയിൽ. ആ ഗുഹയിൽ, ഹിറാ ഗുഹയിൽ കയറിയ ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ശരിക്കും ബോധ്യപ്പെടും. ആ മെഹ്റാബിൻ്റെ ഭാഗത്തൊരു ദ്വാരമുണ്ട്, കല്ലിൻ്റെ ഒരു ദ്വാരം. ആ ദ്വാരത്തോടെ നോക്കിയാൽ ഇപ്പോൾ ക്ലോക്ക് ടവർ കാണും, മക്കയിലെ ക്ലോക്ക് ടവർ. ശരിക്കും ആ ബിൽഡിംഗ് ഇല്ലെങ്കിൽ നേരെ കഅബ കാണും. തങ്ങൾ കഅബ കണ്ടുകൊണ്ടാണ് 15 കൊല്ലം ഹിറാ ഗുഹയിൽ ഇരുന്നത്. കഅബ ഇങ്ങനെ ശരിക്കും കാണും. ഇപ്പം കാണില്ല, ഇപ്പം ബിൽഡിങ്ങെ കാണും. ക്ലോക്ക് ടവർ ഇങ്ങനെ നേരെ കാണും. ആ ഏറ്റവും മുകളിലാണ്. കയറി ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ, പാകിസ്ഥാനികളായ അവിടുത്തെ സുഹൃത്തുക്കളാണ് അവിടെ സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കി വെച്ചത്. കുറേ ആളുകൾ അവിടെ ഇങ്ങനെ സ്റ്റെപ്പ് സിമെൻറ്റും കല്ലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നത് കാണാം. യാ അല്ലാ, ഇപ്പൊക്കെ സൗകര്യങ്ങളൊക്കെ ആയി എന്ന് കേൾക്കുന്നു, ഇനി ഉഷാറാവാൻ പോകുന്നു എന്ന് കേൾക്കുന്നു. യാ അല്ലാ, അങ്ങനെ കാവട്ടെ. കാരണം ആ ഒരു ഇടം കാണുന്നത് നമ്മുടെ ഒക്കെ ഒരു കൗതുകല്ലേ? ജിബ്രീൽ അലൈഹിസ്സലാം ആദ്യമായി വഹീയുമായി വന്ന സ്ഥലല്ലേ അത്? കഅബാലയം കണ്ടിരിക്കുന്ന ഒരു മഹത്വം. കഅബാലയം കാണുമ്പോഴേ നമ്മുടെ ഹൃദയത്തിൽ വരുന്നത് കഅബാലയത്തിന്റെ മഹത്വമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മകൻ ഇസ്മായിൽ അലൈഹിസ്സലാം രണ്ടുപേരും പടുത്തുയർത്തിയ അല്ലാഹുവിന്റെ ഭവനം. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത്ത മുബാറക. ദി ഫസ്റ്റ് എവർ മോസ്ക് ടു ബി ബിൽറ്റ് ഓൺ ദി ഫേസ് ഓഫ് എർത്ത്. അല്ലാഹുവിന്റെ ഭൂമിയിലെ അല്ലാഹുവിന്റെ ഇബാദത്തിന് സൃഷ്ടിക്കപ്പെട്ട ഏറ്റവും ആദ്യത്തെ ഭവനം ഇതാണ് കഅബ. ബിബക്കത്ത മുബാറക ഇൻ ദ ഹോളി മക്ക, പരിശുദ്ധമായ മക്ക സിറ്റിയിൽ, നഗരത്തിലുള്ള ആ ഒരു കഅബാലയം. നിങ്ങൾക്ക് കേൾക്കണോ, കഅബാലയത്തേക്കാളും വലുതാണ് മുഅ്മിനായ ഒരു മനുഷ്യൻ എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. കഅബാലയത്തേക്കാളും വലുതോ? എന്താ മഹാൻ പറഞ്ഞത്? ഇവരൊക്കെ സുഹാബിമാരല്ലേ, ഉലമാ അല്ലേ, സുഹാബത്തിൽ ആലിമീങ്ങളാണ്. നിനക്കെന്തോ ഒരു മഹത്വമാണല്ലേ, നിന്റെ പരിപാവനത്വം എത്ര വലുതാണ് കഅബാലയമേ. കഅബന്റെ മുമ്പിലാണ് നിൽക്കുന്നത് ഉമർ, അബ്ദുല്ലാഹി ബിൻ ഉമർ. ഉമർ എന്നവരുടെ മകനാട്ടോ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമ. അവർ മക്കത്ത ഷഹീദ്, ആ മക്കത്താണ് അന്ത്യവിഷമം കൊള്ളുന്നത്, ഹയ്യ ഷുഹദ എന്ന് പറഞ്ഞ സ്ഥലത്ത്. എന്തൊരു മഹത്വമാണല്ലേ കഅബാലയമേ. ഇനി പറയുന്ന വാക്കെന്താണ്? വലൽ മുഅ്മിനു, വലൽ മുഅ്മിനു വല്ലാഹി അഅ്ളമു ഹുർമതൻ മിൻക. കഅബാലയമേ, കഅബാലയമേ, വലൽ മുഅ്മിനു എന്നാൽ മുഅ്മിനായ മനുഷ്യൻ വല്ലാഹ്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. അഅ്ളമു ഹുർമതൻ മിൻക, നിന്നെക്കാളും മഹത്വമേറിയ ആളാണ് മുഅ്മിനായ ഒരു മനുഷ്യൻ. ഹൃദയം കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാ എന്ന് വിശ്വസിച്ച ഒരു മുഅ്മിനായ മനുഷ്യനെ കഅബാലയം എന്ന ആ ഭവനത്തെക്കാളും മഹത്വമുണ്ട് എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. കഅബത്തിന് ഡാമേജ് ചെയ്യാൻ ആരെങ്കിലും സമ്മതിക്കോ? ആരെങ്കിലും സമ്മതിക്കോ? കഅബ പൊളിച്ചുണ്ടാവാനും കഅബയെ ആക്രമിക്കാനും ആരെങ്കിലും സമ്മതിക്കോ? ഇല്ല. എങ്കിൽ ഈമാനുള്ള ഒരു മനുഷ്യനെ ദ്രോഹിക്കാനോ ആ മനുഷ്യനെ വേദനിപ്പിക്കാനോ, ആണാവട്ടെ പെണ്ണാവട്ടെ, കലിമ ചൊല്ലി ആളുകളാണോ, അഹ്ലുൽ ഖിബ്ലയാണോ, നിസ്കരിക്കുന്നവരാണോ, പ്രത്യക്ഷത്തിൽ ദീനിന്റെ ഷിആറുകളെ എതിർക്കാതെ ജീവിക്കുന്ന ഒരാളാണോ, അവർക്കൊക്കെ ഒരു മുസ്ലിമിന്റെ ഹക്കുണ്ടെന്നാണ്.
കഅബാലയത്തെ കാളും മഹത്വമുള്ള വനാണ് മഹത്വം കഅബാലയമേ നിന്നേക്കാളും മഹത്വം മുസ്ലിമായ ഒരു മനുഷ്യനുണ്ട് കഹുർമതി യൗമികും ഹാദാ ഫീ ഷഹരികും ഹാദാ ഫീ ബലദികും ഹാദാ യാ അല്ലാഹ്